നമസ്കാരം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സാണ് ഇന്ന് നമ്മുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ ചരിത്രപാഠ പുസ്തകത്തിലെ ആദ്യ തീമായ കാലാരംഭം മുതൽ എന്ന തീമിലെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്ന് പ്രിമേറ്റുകൾ രണ്ട് ഹോമിനോയിഡുകൾ മൂന്ന് ഹോമിനിഡുകൾ നാല് ഏകോൽപത്തി മാതൃക അല്ലെങ്കിൽ പകരം വയ്ക്കൽ മാതൃകയും പ്രാദേശിക തുടർച്ച മാതൃകയും അഞ്ചാമത്തെ ടോപ്പിക്ക് ആദിമ മനുഷ്യൻ ഭക്ഷണം നേടുന്നതിന് സ്വീകരിച്ചിരുന്ന ഏതൊക്കെയാണ് ആറാമത്തെ ടോപ്പിക്ക് ആദിമ മനുഷ്യൻ മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്കും പിന്നീട് തുറസ്സായ സ്ഥലങ്ങളിലേക്കും താമസം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഊന്നൽ നൽകി പഠിക്കേണ്ടത് ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് മനുഷ്യൻ ഉൾപ്പെടുന്ന സസ്തനി വർഗത്തെക്കുറിച്ചാണ് പ്രിമേറ്റുകളെക്കുറിച്ച് നമുക്ക് പ്രിമേറ്റുകളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം മനുഷ്യർ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് പരിണാമത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയി ആധുനിക മനുഷ്യനിലേക്കുള്ള അവരുടെ പരിണാമം സാവധാനത്തിനുള്ള പടിപടിയായുള്ള ഒരു പ്രക്രിയയായിരുന്നു ഒടുവിൽ നാം ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യരിൽ അതായത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസിൽ ഈ പരിണാമ പ്രക്രിയ എത്തിച്ചേരുകയും ചെയ്തു നമുക്ക് പരിശോധിക്കാം ആരാണ് ആധുനിക മനുഷ്യരുടെ മുൻഗാമികൾ നമുക്കറിയാം മനുഷ്യർ ഈ ജീവി വർഗങ്ങളിൽ സസ്തനി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്താണ് സസ്തനി വിഭാഗം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവി വർഗമാണ് സസ്തനികൾ ഈ സസ്തനികളിൽ പ്രിമേറ്റുകൾ എന്ന ഒരു ഉപവിഭാഗമുണ്ട് ഈ വർഗത്തിലാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത് ഈ പ്രിമേറ്റുകളിൽ മനുഷ്യർ മാത്രമല്ല മനുഷ്യരെ കൂടാതെ കുരങ്ങന്മാർ വാനരന്മാർ എന്നിവരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇനി എന്താണ് പ്രിമേറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ രോമാവൃതമായ ശരീരം നീണ്ട ഗർഭധാരണ കാലം വിവിധ തരത്തിലുള്ള പല്ലുകൾ സ്ഥിരമായ ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള കഴിവ് എന്നിവയാണ് പ്രിമേറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ പ്രിമേറ്റുകൾ ആവിർഭവിച്ചത് ഏഷ്യയിലും ിക്കയിലുമായാണ് ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രിമേറ്റുകൾക്കിടയിൽ ഒരു ഉപവിഭാഗം ഉയർന്നു വന്നു ഇവർ അറിയപ്പെടുന്നത് ഹോമിനോയിഡ്സ് ഹോമിനോയിഡുകൾ എന്നാണ് ഹോമിനോയിഡുകൾ ഒരു മഹാ കുടുംബമായിരുന്നു വാനരന്മാർ മനുഷ്യർ എന്നിവരാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത് ഹോമിനോയിഡുകൾ കുരങ്ങന്മാരിൽ നിന്ന് വ്യത്യസ്തരാണ് വാലില്ല എന്നതാണ് അവയുടെ പ്രധാന ലക്ഷണം അവയ്ക്ക് വലിയ ശരീരമുണ്ട് ദീർഘകാലത്തെ ശിശുവികസനവും ആശ്രയത്വവും അവയ്ക്കിടയിലുണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഹോമിനോയിഡുകളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു ഹോമിനോയിഡുകളുടെ തലച്ചോറ് ചെറിയതായിരുന്നു അവർ നാൽക്കാലികളായിരുന്നു നിവർന്നു നിൽക്കാനുള്ള കഴിവ് ഹോമിനോയിഡുകൾക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവരുടെ കൈകൾക്ക് പ്രത്യേക വൈദഗ്ധ്യമോ വഴക്കമോ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ മനുഷ്യന്മാരും വാനരന്മാരും ഉൾപ്പെട്ട ഹോമിനോയിഡുകൾ എന്ന ഒരു ഉപവിഭാഗം ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രിമേറ്റുകൾക്കിടയിൽ ഉയർന്നു വന്നു എന്നാൽ പിന്നീട് ഏകദേശം ആറ് പോയിന്റ് നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമിനോയിഡുകളിൽ നിന്ന് ഹോമിനഡുകൾ എന്നൊരു ശാഖ ഉരുത്തിരിഞ്ഞു വന്നു ആദ്യ ഹോമിനിഡുകളെ കുറിച്ച് തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു പുരാവസ്തു ഗവേഷകനായ ഡൊണാൾഡ് ജൊഹാൻസൺ എത്യോപ്യയിൽ നിന്ന് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് ഹോമിനിഡിന്റെ ഒരു അസ്ഥി കൂടം കണ്ടെടുക്കുകയുണ്ടായി അദ്ദേഹം അതിനെ ലൂസി എന്ന് വിളിച്ചു ഈ ഹോമിനിഡുകൾ ഹോമിനിഡേ എന്ന കുടുംബത്തിൽപ്പെട്ടവയായിരുന്നു എല്ലാതരം മനുഷ്യരും ഹോമിനിടെ കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത് ഹോമിനഡുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് എന്തൊക്കെയാണത് പ്രധാനമായും നാലെണ്ണമാണ് ഒന്ന് തലച്ചോറിന്റെ വലിപ്പ കൂടുതൽ വലിയ തലച്ചോറായിരുന്നു ഹോമിനിഡുകൾക്ക് അതുപോലെ തന്നെ അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിവുണ്ടായിരുന്നു ഇരുകാലിലുള്ള നടത്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹോമിനിഡുകൾ ഇരുകാനിൽ നടന്നിരുന്നു അതുപോലെ തന്നെ അവരുടെ കൈകൾക്ക് പ്രത്യേക വൈദഗ്ധ്യവും വഴക്കവും ഉണ്ടായിരുന്നു ഇത് ആയുധ നിർമ്മാണത്തെയും ഉപയോഗത്തെയും വളരെയധികം സഹായിക്കുകയുണ്ടായി ഇനി നമുക്ക് ഹോമിനോയിഡുകളും ഹോമിനഡുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി മനസ്സിലാക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത് ഹോമിനോയിഡുകൾ പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗമായിരുന്നു ഹോമിനഡുകളാണെങ്കിൽ ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു ശാഖയായിരുന്നു ഹോമിനിഡുകൾ രണ്ടാമത്തെ വ്യത്യാസം ഹോമിനോയിഡുകളുടെ തലച്ചോറ് ചെറുതായിരുന്നു ഹോമിനിഡുകളുടെ തലച്ചോറ് വലുതായിരുന്നു മൂന്നാമത്തെ വ്യത്യാസം ഹോമിനോയിഡുകൾ നാൽക്കാലികളായിരുന്നു ഹോമിനിഡുകൾ ഇരുകാലികളായിരുന്നു ഹോമിനോയിഡുകൾക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹോമിനിഡുകൾക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നു അവസാനത്തെ വ്യത്യാസം ഹോമിനോയിഡുകൾക്ക് കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല അതേസമയം ഹോമിനിഡുകൾക്ക് കൈകൾക്ക് വൈദഗ്ധ്യവും വഴക്കവും ഉണ്ടായിരുന്നു ഇതാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഹോമിനിഡുകളുടെ ഉത്ഭവം ആഫ്രിക്കയിലാണ് ഇതിന് വ്യക്തമായ രണ്ട് തെളിവുകളുണ്ട് ഒന്ന് ഹോമിനഡുകളോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആഫ്രിക്കയിലെ വാനരന്മാരാണ് ഹോമിനഡുകളോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് ആഫ്രിക്കയിലെ വാനരന്മാരാണ് എന്നതാണ് ഒന്നാമത്തെ തെളിവ് രണ്ടാമത് ആദ്യകാല ഹോമിനഡ് ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത് കിഴക്കേ ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്കയ്ക്ക് പുറത്ത് കണ്ടെത്തിയിട്ടുള്ള ഫോസിലുകൾക്കൊന്നും തന്നെ ഇതിൻ്റെ അത്ര തന്നെ പഴക്കമില്ല അപ്പം ഈ രണ്ട് തെളിവുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം ഹോമിനിഡുകളുടെ ഉത്ഭവം ആഫ്രിക്കയിലാണ് എന്നത് ഹോമിനിഡുകളെ വീണ്ടും ചില ശാഖകളായി അഥവാ ജനുസുകളായി നരവംശാസ്ത്രജ്ഞന്മാർ വിഭജിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശാഖകളാണ് ഒന്ന് ആസ്ട്രലോപിത്തേക്കസ് മറ്റൊന്ന് ഹോമോ ഈ രണ്ട് ശാഖകളെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം ആദ്യം നാം മനസ്സിലാക്കുന്നത് ആസ്റ്റലോപിത്തേക്കസുകളെ കുറിച്ചാണ് ദക്ഷിണ ദേശം എന്നർത്ഥമുള്ള ഓസ്ട്രൽ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും വാനരൻ എന്നർത്ഥമുള്ള പിത്തേക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആസ്റ്റലോപിത്തേക്കസ് എന്ന പേരുണ്ടായിട്ടുള്ളത് ആസ്റ്റലോപിത്തേക്കസ് എന്നാൽ ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ് അർത്ഥം മനുഷ്യരുടെ ഈ ആദിമരൂപം വാനരന്റെ പല സവിശേഷതകളും നിലനിർത്തിയിരുന്നത് കൊണ്ടാണ് നരവംശാസ്ത്രജ്ഞന്മാർ അവർക്ക് ഈ പേര് നൽകിയത് വാനരന്മാരെ പോലെ തന്നെ ആസ്റ്റലോപിത്തേക്കസിന്റെ തലച്ചോറ് വളരെ ചെറുതായിരുന്നു പിൻപല്ല് വലുതായിരുന്നു കൈകളുടെ ശേഷി നിയന്ത്രിതവുമായിരുന്നു നിവർന്നുള്ള നടത്തവും പരിമിതമായിരുന്നു ഈ ആസ്ലോപ്പിത്തേക്കസുകൾ മരച്ചില്ലകളിലാണ് ഭൂരിഭാഗം സമയവും ചെലവഴിച്ചിരുന്നത് അവരുടെ ശരീര സവിശേഷതകൾ പ്രധാനമായും നീണ്ട മുൻകാലുകൾ വളഞ്ഞ കൈകൾ ചലിപ്പിക്കാവുന്ന കണങ്കാൽ സന്ധി എന്നിവ വൃക്ഷങ്ങളിലുള്ള ജീവിതത്തിന് അനുകൂലമായിരുന്നു ക്രമേണ ഉപകരണങ്ങളുടെ നിർമ്മാണവും ദീർഘദൂര നടത്തവും വർദ്ധിച്ചു ഇതോടെ മനുഷ്യന്റെ പല സവിശേഷതകളും അവർക്കിടയിൽ വികാസം പ്രാപിക്കാൻ തുടങ്ങി വാനരന്റെയും മനുഷ്യന്റെയും പ്രത്യേകതകൾ സംയോജിച്ചിരുന്ന ആസ്ട്രലോപിത്തേക്കസുകൾ അർദ്ധ മനുഷ്യരായിരുന്നു ആധുനിക മനുഷ്യന്റെ ഈ പൂർവികർ ആഫ്രിക്കയിലെ വനങ്ങളിലാണ് ജീവിച്ചിരുന്നത് ഉദ്ദേശം അഞ്ച് പോയിന്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആവിർഭവിച്ച ആസ്റ്റലോപിത്തേക്കസുകളുടെ ഫോസിലുകൾ ആഫ്രിക്കയിലെ ഓൾഡ് വായ് ജോർജിൽ നിന്നാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുരാവസ്തു ഗവേഷകരായ ലീ ദമ്പതിമാരാണ് മേരി ലീ ലൂയി ലീ ഇവരാണ് ഈ ഫോസിലുകൾ കണ്ടെത്തിയത് ഓൾഡ് വായ് ജോർജ് എന്ന പ്രദേശം ആദ്യമായി കണ്ടെത്തിയത് പൂമ്പാറ്റകളെ ശേഖരിച്ചു നടന്നിരുന്ന ഒരു ജർമ്മൻകാരനാണ് എങ്കിലും ഈ പ്രദേശം തിരിച്ചറിയപ്പെടുന്നത് പുരാവസ്തുശാസ്ത്രജ്ഞന്മാരായ ലീ കെ ദമ്പതിമാരുടെ പേരിലാണ് നാൽപ്പത് വർഷത്തിലേറെക്കാലം ഇരുവരും ചേർന്ന് ഇവിടെ ഗവേഷണങ്ങൾ നടത്തി ഓൾഡ് വായ് ജോർജ് ലെറ്റോളി എന്നീ പ്രദേശങ്ങളിൽ പുരാവസ്തു ശാസ്ത്രപരമായ ഉത്ഖനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് മാരി ലീഖേയാണ് ആവേശകരമായ ചില കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തുകയും ചെയ്തു അതിലൊന്നാണ് ആസ്ട്രോപിത്തേക്കസിൻ്റെ ഫോസിലുകളുടെ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ജൂലൈ മാസം പതിനേഴാം തീയതി അവർ ആസ്ട്രലോപിത്തേക്കസിൻ്റെ ഒരു പല്ല് അവർ കണ്ടെത്തി ആസ്ട്രലോപിത്തേക്കസുകളുടെ സവിശേഷതകൾ അവയ്ക്ക് ചെറിയ തലച്ചോറായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ കൂടുതൽ ഉന്തിയ താടിയല്ലായിരുന്നു അതുപോലെ തന്നെ ആസ്റ്റലോപിത്തേക്കസുകളുടെ മറ്റൊരു സവിശേഷത വലിയ പല്ലുകളായിരുന്നു അപ്പോൾ ചെറിയ തലച്ചോറ് കൂടുതലുന്തിയ താടിയല്ല് വലിയ പല്ലുകൾ എന്നിവയാണ് ആസ്റ്റലോപിത്തേക്കസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ അടുത്തതായി നാം മനസ്സിലാക്കുന്നത് മനുഷ്യ ഉൽപ്പത്തിയുടെ കേന്ദ്രത്തെക്കുറിച്ചാണ് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് കേന്ദ്രത്തിലാണോ അതോ പല കേന്ദ്രങ്ങളിലാണോ എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ആധുനിക മനുഷ്യരുടെ ഉത്ഭവ സ്ഥലം ഏതാണ് എന്ന പ്രശ്നം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് രണ്ട് വിരുദ്ധ വീക്ഷണങ്ങൾ രണ്ട് സിദ്ധാന്തങ്ങൾ പണ്ഡിതന്മാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒന്ന് പ്രാദേശിക തുടർച്ചാ മാതൃക അല്ലെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ രണ്ട് ഏകോത്പത്തി മാതൃക അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് മോഡൽ ഈ രണ്ട് മാതൃകകളെ കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം നാം മനസ്സിലാക്കുന്നത് പ്രാദേശിക തുടർച്ചാ മാതൃക അല്ലെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് ഈ മാതൃക പറയുന്നു പല പ്രദേശങ്ങളിലുള്ള ആദിമ ഹോമോസാപ്പിയൻസ് ക്രമേണ ആധുനിക മനുഷ്യരായി പരിണമിച്ചു എന്ന് ഈ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ വാദിച്ചു പ്രാദേശിക തുടർച്ചാ മാതൃകയെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാർ ഈ മാതൃകയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് സ്ഥാപിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ എന്തൊക്കെയാണ് പ്രധാനമായും അവർ നാല് വാദഗതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ആധുനിക മനുഷ്യന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പല ഭാഗങ്ങളിലാണ് നിലനിന്നിരുന്നതെന്ന് അവർ പറയുന്നു അതുകൊണ്ട് ഹോമോസാപ്പിയൻസ് പല ഭാഗങ്ങളിലാണ് ഉത്ഭവിച്ചത് എന്നാണ് അവരുടെ ഒന്നാമത്തെ വാദഗതി രണ്ടാമതായി അവർ പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആധുനിക മനുഷ്യർ തമ്മിൽ പ്രഥമ ദൃഷ്ടിയ വ്യത്യാസങ്ങളുണ്ട് അവരുടെ രൂപങ്ങളും പ്രകൃതവും ശാരീരിക സവിശേഷതകളും ഒക്കെ വ്യത്യസ്തങ്ങളാണ് പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചതുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്നാണ് അവരുടെ രണ്ടാമത്തെ വാദഗതി മൂന്നാമതായി അവർ പറയുന്നു ഒരേ പ്രദേശങ്ങളിൽ തന്നെ താമസിച്ചിരുന്ന മനുഷ്യ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ഉദാഹരണമായി പറയുന്നത് ഇപ്പോഴത്തെ മനുഷ്യരുടെ സവിശേഷതകളിലുള്ള പ്രാദേശിക വ്യത്യാസങ്ങളാണ് ഈ വാദഗതിയുടെ അടിസ്ഥാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് നാലാമത്തെ അവരുടെ വാദഗതി ഒരേ പ്രദേശത്ത് തന്നെ അധിവസിച്ചിരുന്ന ഹോമോഇറക്റ്റസ് ഹോമോ ഹേഡൻ ബെർഗൻസിസ് ജനതകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അപ്പോ ഈ വാദഗതികളിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആധുനിക മനുഷ്യരുടെ ഉത്ഭവസ്ഥാനം പല പ്രദേശങ്ങളിലാണ് എന്നതാണ് അടുത്തതായി നമുക്ക് ഏകോത്പത്തി മാതൃകയെക്കുറിച്ച് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് മോഡലിനെ കുറിച്ച് മനസ്സിലാക്കാം ഏകോല്പത്തി മാതൃക പറയുന്നത് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് കേന്ദ്രത്തിലാണ് എന്നാണ് ആ ഏക കേന്ദ്രം ആഫ്രിക്കയാണ് എന്നാണ് അവർ വാദിക്കുന്നത് ആധുനിക മനുഷ്യർ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചതെന്ന് ഏകോത്പത്തി മാതൃക പറയുന്നു ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന പഴയ മനുഷ്യരൂപങ്ങളുടെ സ്ഥാനത്ത് ക്രമേണ ആധുനിക മനുഷ്യർ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ വാദിക്കുന്നു ഈ ഏകോത്പത്തി സിദ്ധാന്തത്തെ ന്യായീകരിക്കാൻ അവർ ഒട്ടേറെ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ഈ പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഒന്ന് ആധുനിക മനുഷ്യരുടെ ജനിതകവും ശരീരശാസ്ത്രപരവുമായ ഏകത മനുഷ്യർ ഒരു ഏകകേന്ദ്രത്തിൽ ഉത്ഭവിച്ചു എന്നതിൻ്റെ തെളിവായാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ആധുനിക മനുഷ്യരിൽ കാണുന്ന എണ്ണമറ്റ സാദൃശ്യങ്ങളുടെ പ്രധാന കാരണം അവർ ആഫ്രിക്ക എന്ന ഏക കേന്ദ്രത്തിലെ ജനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണെന്ന് ഈ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടാമത്തെ വാദഗതിയായി അവർ മുന്നോട്ട് വെക്കുന്നത് ആധുനിക മനുഷ്യരുടെ ആദ്യ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ആഫ്രിക്കയിലെ എത്യോപ്യയിലെ ഓമോയിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇവ അഞ്ച് പോയിൻറ്റ് ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളവയാണ് അതേസമയം ആഫ്രിക്കയുടെ പുറത്തുനിന്ന് കണ്ടെടുത്തിട്ടുള്ള മനുഷ്യ ഫോസിലുകൾക്ക് വെറും ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ ഈ തെളിവ് ഏകോത്പത്തി മാതൃകയെ പിന്തുണയ്ക്കുന്നതാണ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത് അവർ പറയുന്നു അപ്പോൾ തീർച്ചയായും ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ് അവരുടെ മൂന്നാമത്തെ വാദഗതി ആധുനിക മനുഷ്യർക്കിടയിലെ ശാരീരിക വ്യത്യാസങ്ങൾ അവർ കുടിയേറിയതും അന്തിമമായി സ്ഥിരതാമസമാക്കിയതുമായ പ്രത്യേക പ്രദേശങ്ങളുമായി ഇണങ്ങി ചേർന്നതിൻ്റെ ഫലമായി ഉണ്ടായതാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോ ഈ വാതഗതികളൊക്കെയാണ് ഏകോത്പത്തി മാതൃകയാണ് ശരി മനുഷ്യന്റെ ആധുനിക മനുഷ്യന്റെ ഉത്ഭവസ്ഥാനം ആഫ്രിക്കയാണ് ഏക പ്രദേശമാണ് എന്ന് സ്ഥാപിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത് കാൻ ലീക്കിയ ദമ്പതിമാർ ഡൊണാൾഡ് ജൊഹാൻസൺ എന്നിവരുടെ പഠനങ്ങളും ഉത്ഖനങ്ങളും ഏകോത്പത്തി മാതൃകയാണ് ശരിവെക്കുന്നത് അടുത്തതായി നാം മനസ്സിലാക്കുന്ന ടോപ്പിക്ക് ആദിമ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം നേടിയിരുന്നത് എന്നതിനെ കുറിച്ചാണ് ആദിമ മനുഷ്യർ പ്രധാനമായും ഭക്ഷണം നേടിയിരുന്നത് ഭക്ഷണം ശേഖരിച്ചുകൊണ്ടാണ് അവർ ഫുഡ് ഗാദറേഴ്സ് ആയിരുന്നു ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു അല്ലാതെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരായിരുന്നില്ല എന്തൊക്കെയാണ് പ്രധാനമായും അവർ ശേഖരിച്ചിരുന്നത് സസ്യ ഉൽപ്പന്നങ്ങളായ വിത്തുകൾ അണ്ടിപ്പരിപ്പുകൾ കായ്ക്കനികൾ കിഴങ്ങുകൾ എന്നിവയാണ് പ്രധാനമായും അവർ ശേഖരിച്ചിരുന്നത് ഇങ്ങനെ ശേഖരിക്കുന്ന സസ്യ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല നായാട്ട് നടത്തിയിരുന്നു അവർ നായാടിയും ചത്ത ജന്തുക്കളുടെ മാംസമെടുത്തും മീൻപിടിച്ചുമൊക്കെയായിരുന്നു ആദിമ മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് ആദിമ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചിരുന്നുവെന്നത് പൊതുവെയുള്ള ഒരു അനുമാനമാണ് കൃത്യമായി അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലുകളുടെ ഫോസിലുകൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സസ്യങ്ങളുടെ ഫോസിലുകൾ താരതമ്യേന അപൂർവമാണ് യാദൃശികമായി തീ പിടിച്ച് കരിഞ്ഞുപോയ സസ്യ അവശിഷ്ടങ്ങൾ ദീർഘകാലം സംരക്ഷിക്കപ്പെടാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊന്നും പുരാതത്വ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആദിമ മനുഷ്യർ അന്വേഷിച്ചും നായാടിയും ഭക്ഷണം സംഘടിപ്പിച്ചിരുന്നു സ്വാഭാവികമായി ചത്തുപോയ അല്ലെങ്കിൽ മറ്റു ഹിംസന ജന്തുക്കൾ പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയുമെല്ലാം അവർ ഭക്ഷണത്തിനായി അന്വേഷിച്ചിരുന്നു സസ്തനി ജീവികൾ പ്രധാനമായും എലികളും അണ്ണാനും ഒക്കെ തുടങ്ങിയ ഇത്തരം സസ്തനിജീവികൾ പക്ഷികള് പക്ഷികളെ മാത്രമല്ല അവരുടെ മുട്ടകൾ എഴുജന്തുക്കൾ പ്രത്യേകിച്ചും പിന്നെ കീടങ്ങൾ ചിതൽ പോലെയുള്ള കീടങ്ങളൊക്കെ അവർ ഭക്ഷിച്ചിരുന്നു പ്രധാനമായും ആദിമ ോമിനിഡുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഇതൊക്കെ തന്നെയായിരുന്നു മനുഷ്യർ നായാട്ട് ആരംഭിച്ചത് ഏറെ വൈകിയാണ് അതായത് ഉദ്ദേശം അഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബോധപൂർവവും ആസൂത്രിതവുമായ വൻ മൃഗങ്ങളെ വേട്ടയാടിയതിൻ്റെ ആദ്യ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് സൈറ്റുകളിൽ നിന്നാണ് മനുഷ്യന്റെ ആസൂത്രിതമായ വേട്ടയാടലിൻ്റെ രണ്ട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് തെക്കേ ഇംഗ്ലണ്ടിലെ ബോക്സ്ഗ്രോവിൽ നിന്ന് മറ്റൊന്ന് ജർമ്മനിയിലെ ഷോനിൻജനിൽ നിന്ന് ഈ രണ്ട് പ്രദേശത്തു നിന്നും മനുഷ്യൻ നായാട്ട് നടത്തിയതിൻ്റെ ആസൂത്രിതമായ ബോധപൂർവമായ നായാട്ട് നടത്തിയതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മത്സ്യബന്ധനം അല്ലെങ്കിൽ മീൻപിടുത്തം ആദിമ മനുഷ്യരുടെ ഒരു പ്രധാന ജീവസന്ധാരണ മാർഗമായിരുന്നു പല സൈറ്റുകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള മീൻമുള്ളുകൾ ഇതിന് പ്രധാനപ്പെട്ട തെളിവുകളാണ് ഇനി നമുക്ക് മനുഷ്യൻ ആദിമ മനുഷ്യൻ എങ്ങനെയാണ് ആസൂത്രിതമായി നായാട്ട് നടത്തിയിരുന്നത് എന്നാണ് ഈ ആസൂത്രിതമായ നായാട്ട് തുടങ്ങിയത് എന്നൊക്കെ മനസ്സിലാക്കാം ഉദ്ദേശം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ആസൂത്രിതമായ നായാട്ട് ആരംഭിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് മനുഷ്യർ കെണിയൊരുക്കി മൃഗങ്ങളെ പിടിക്കാൻ പഠിച്ചു മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി അവയുടെ സ്വഭാവരീതികളും ദേശാന്തരാഗമനവും അതുപോലെ ശരത് വസന്തകാലങ്ങളിൽ പറ്റം ചേർന്നുള്ള അവയുടെ സഞ്ചാര പദങ്ങളുമെല്ലാം ഈ ആദിമ മനുഷ്യൻ മനസ്സിലാക്കി നദി കടന്നു വരുന്ന മാൻ കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ പറ്റങ്ങളെ അവർ വൻ തോതിൽ കൊന്നൊടുക്കി മൃഗങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവയെ കൂട്ടത്തോടെ വേഗത്തിൽ കൊന്നൊടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു വേട്ടയ്ക്കായി അവർ തിരഞ്ഞെടുത്ത സൈറ്റുകൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയാണ് മനുഷ്യൻ ആസൂത്രിതമായ നായാട്ട് ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളുടെ മാർഗങ്ങൾ മനസ്സിലാക്കുന്നു അവയുടെ സ്വഭാവ രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്നു അവയുടെ ദേശാന്തര ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നദികളൊക്കെ കടന്നു വരുന്ന മൃഗങ്ങളെ കെണിവച്ച് ബോധപൂർവം മനുഷ്യൻ നായാട്ട് തുടങ്ങി ഇതാണ് ആസൂത്രിതമായ നായാട്ട് അല്ലെങ്കിൽ പ്ലാൻഡ് ഹണ്ടിങ് ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഭക്ഷണം നേടുന്നതിനായി സ്ത്രീകളും പുരുഷന്മാരും വഹിച്ച പങ്കിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളില്ല ആദിമ മനുഷ്യർക്കിടയിൽ ലിംഗ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ വിഭജനം നിലനിന്നിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പുരുഷന്മാർ നായാട്ടിലും സ്ത്രീകൾ ഭക്ഷ്യ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നതെന്ന് ഈ പഠനങ്ങൾ പറയുന്നുണ്ട് ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ വിശദമായി മനസ്സിലാക്കി കഴിഞ്ഞു അവർ ഭക്ഷണം ശേഖരിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ നായാട്ട് നടത്തിയും ചത്ത മൃഗങ്ങളുടെ മാംസമെടുത്തും മീൻ പിടിച്ചുമൊക്കെയായിരുന്നു അവർ ഭക്ഷണം നേടിയിരുന്നത് അതുപോലെ തന്നെ ആസൂത്രിതമായ നായാട്ട് അവർ നടത്തിയിരുന്നു അടുത്തതായി നാം മനസ്സിലാക്കുന്നത് ആദിമ മനുഷ്യരുടെ വാസസ്ഥലത്തെക്കുറിച്ചാണ് ആദിമ മനുഷ്യർ നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അവർ മരങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചിരുന്നത് ഈ മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്കും തുറസ്സായ കേന്ദ്രങ്ങളിലേക്കും എങ്ങനെയാണ് മനുഷ്യൻ താമസം മാറിയത് എന്തായിരുന്നു അതിൻ്റെ സവിശേഷത നമുക്ക് പരിശോധിച്ച് നോക്കാം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നിർമ്മിത വസ്തുക്കൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നത് എന്താണ് ഈ നിർമ്മിത വസ്തുക്കൾ ആർട്ടിഫാക്സ് എന്നാണ് പറയുന്നത് എന്താണ് ആർട്ടിഫാക്സ് മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെ അഥവാ വസ്തുക്കളെയാണ് ആർട്ടിഫാക്സ് എന്ന് പറയുന്നത് പണി ആയുധങ്ങൾ ചിത്രങ്ങൾ പ്രതിമകൾ കൊത്തുപണികൾ തുടങ്ങിയവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു ഇതാണ് ആദിമ മനുഷ്യരുടെ നിർമ്മിത വസ്തുക്കളായിട്ട് കണക്കാക്കുന്നത് ഈ നിർമ്മിത വസ്തുക്കൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണം കെനിയയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ടു കേന്ദ്രങ്ങൾ ഒന്ന് കിലോംബെ ഒളോർഗി ശൈലി ഈ രണ്ട് പ്രദേശങ്ങളും കെനിയയിലാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സൈറ്റുകളിൽ നിന്നും ശിലാപാളികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും കൽമഴുവും കുഴിച്ചെടുത്തിട്ടുണ്ട് പുരാവസ്തു ഗവേഷകർ ഇവ മനുഷ്യവാസ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇവയുടെ കാലപ്പഴക്കം നിർണയിച്ചത് ഏകദേശം ഏഴ് ലക്ഷം ബി സിഇക്കും അഞ്ചു ലക്ഷം ബി സി ഇക്കും ഇടയിലാണത്രേ ഇനി എങ്ങനെയാണ് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന നിർമ്മിത വസ്തുക്കൾ പരിശോധിച്ചുകൊണ്ട് അവരുടെ വാസസ്ഥലം മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യ വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അത്തരം പ്രദേശങ്ങൾ മനുഷ്യർ തുടർച്ചയായി സന്ദർശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളുടെയും സാന്നിധ്യത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ധാരാളം നിർമ്മിത വസ്തുക്കൾ ഒരു സ്ഥലത്തു മാത്രം കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമുക്കറിയാം മനുഷ്യൻ കൂടുതലായിട്ട് മനുഷ്യന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് ഇവ കാരണം ഭക്ഷ്യ വിഭവങ്ങൾ ധാരാളമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ മനുഷ്യൻ തുടർച്ചയായി സന്ദർശിക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളായി ഈ നിർമ്മിത വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ തുടർച്ചയായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യന്റെ ഇത്തരം നിർമ്മിത വസ്തുക്കൾ ധാരാളം ഒരു സ്ഥലത്തു മാത്രം കുന്നുകൂടി കിടക്കുന്നു അതേസമയം മനുഷ്യർ വളരെ കുറച്ചു മാത്രം സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങളിൽ മനുഷ്യ നിർമ്മിത വസ്തുക്കളുടെ എണ്ണം വളരെ കുറവാണ് അവ ഉപരിതലത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പം പുരാവസ്തു ഗവേഷകർ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുന്നു ഇങ്ങനെ ഉപരിതലത്തിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന ഈ ഇത്തരം നിർമ്മിത വസ്തുക്കളുള്ള സ്ഥലം മനുഷ്യൻ കുറച്ച് മാത്രം സന്ദർശിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഒരേ സ്ഥലങ്ങൾ തന്നെ ഹോമിനിഡുകളും മറ്റു പ്രമേറ്റുകളും മാംസ മാംസബുക്കുകളും ചേർന്ന് പങ്കിട്ടിരുന്നതായി പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആദിമ ഹോമിനിഡുകളായ ഹോമോ ഹാബിലിസിനെ പോലെയുള്ളവർ ഭൂരിഭാഗം സമയവും മരങ്ങളിലാണ് ചെലവഴിച്ചിരുന്നത് നാല് ലക്ഷത്തിനും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മനുഷ്യർ ഗുഹകളിലും തുറസ്സായ കേന്ദ്രങ്ങളിലും വാസസ്ഥലമായി ഉപയോഗിക്കാൻ തുടങ്ങി യൂറോപ്പിലെ സൈറ്റുകളിൽ നിന്ന് ഇതിനുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ദക്ഷിണ ഫ്രാൻസിലെ ലെസാറേറ്റ് ഗുഹയിൽ ഇതിനുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ് പന്ത്രണ്ട് ഇൻറ്റു നാല് മീറ്റർ വലിപ്പമുള്ള അതായത് പന്ത്രണ്ട് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു താവളം കണ്ടെത്തുകയുണ്ടായി അതിനുള്ളിൽ രണ്ട് അടുപ്പുകളും വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രധാനമായും പഴങ്ങൾ പച്ചക്കറികൾ വിത്തുകൾ അണ്ടിപ്പരിപ്പുകൾ അതുപോലെ പക്ഷികളുടെ മുട്ടകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ഇത്തരം മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇത്തരം അവശിഷ്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോ ഈ ലസാറേറ്റ് ഗുഹയിൽ മനുഷ്യന്റെ സ്ഥിരവാസം ഉണ്ടായിരുന്നു അടുപ്പുകൾ കൂട്ടിയിരുന്നു അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റ് ടെറാ അമെറ്റ എന്നാണ് അറിയപ്പെടുന്നത് മരത്തിൻ്റെ മേൽപ്പുരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ച കനം കുറഞ്ഞ താവളങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രാൻസില് ടെറാ അമെറ്റ എന്നറിയപ്പെടുന്ന ഈ സൈറ്റിലാണ് മരത്തിൻ്റെ മേൽക്കൂരയുള്ള പുല്ലുമേഞ്ഞ താൽക്കാലിക ആവശ്യത്തിനായി പണി പണികഴിപ്പിച്ച കനം കുറഞ്ഞ താവളങ്ങൾ ധാരാളമായി കണ്ടെത്തി അപ്പോൾ ഫ്രാൻസിലെ ഈ രണ്ട് സൈറ്റുകളിൽ നിന്നും ദക്ഷിണ ഫ്രാൻസിലെ ലെസാറൈറ്റ് ഗുഹയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രാൻസിലെ ടെറാ അമറ്റ എന്ന പ്രദേശത്തു നിന്നും ആദിമ മനുഷ്യന്റെ താമസ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ചില സൈറ്റുകളിൽ ശിലോപകരണങ്ങളോടൊപ്പം തന്നെ ചുട്ടെടുത്ത കളിമൺ കഷ്ണങ്ങളും കത്തിക്കരിഞ്ഞ എല്ലുകളും കണ്ടെടുത്തിട്ടുണ്ട് കുറ്റിക്കാടുകൾ തീപിടിച്ചിട്ടാണോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാണോ തീ ബോധപൂർവം നിയന്ത്രിച്ച് ഉപയോഗിച്ചാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയില്ല വിവിധ സൈറ്റുകളിൽ കാണുന്ന അടുപ്പുകൾ തീയുടെ നിയന്ത്രിതമായ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണ് പ്രധാനമായും തീ കൊണ്ടുള്ള ഉപയോഗം ഉണ്ടായിരുന്നത് തീ കൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നു ഒന്നാമതായി ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും അത് പ്രദാനം ചെയ്തിരുന്നു രണ്ടാമതായി പാചകത്തിനു വേണ്ടി തീ ഉപയോഗിക്കപ്പെട്ടു മൂന്നാമത് മരത്തിന് കാഠിന്യം കൂട്ടാനും അവർ തീ ഉപയോഗിച്ചിരുന്നു നാലാമതായി തീയുടെ ഉപയോഗം ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രയോജനകരമായിരുന്നു അവസാനമായി ഹിംസ്ര ജന്തുക്കളെ പേടിപ്പിച്ച് ആട്ടി ഓടിക്കുന്നതിനും തീ ഉപയോഗിക്കപ്പെട്ടു അപ്പോ മനുഷ്യൻ തീ കണ്ടുപിടിച്ച് അത് നിയന്ത്രിതമായ തോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായിട്ട് മാറി എന്തൊക്കെയാണ് തീ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും അത് പ്രദാനം ചെയ്തു പാചകത്തിന് തീ ഉപയോഗിക്കപ്പെട്ടു മരത്തിന് കാഠിന്യം കൂട്ടാൻ അവർ തീ ഉപയോഗിച്ചു അതുപോലെ തീയുടെ ഉപയോഗം ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രയോജനകരമായിരുന്നു അതുപോലെ തന്നെ ജന്തുക്കളെ പേടിപ്പിച്ച് ആട്ടി ഓടിക്കുന്നതിനും തീ മനുഷ്യൻ ഉപയോഗിച്ചു അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ തീമിലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും വിശദമായി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ രണ്ടാം തീമില് ഫോക്കസ് ഏരിയയിൽ നിന്നും വരുന്ന പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചു പഠിക്കേണ്ട പാഠഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം തൽക്കാലം നിർത്തുന്നു താങ്ക്